എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു 4 മണിക്ക് പലഹാരമാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അത് നമുക്ക് ഒരു കുറച്ച് അരി എടുക്കാം. റേഷൻ അരിയാണ് എടുക്കുന്നത്. 1.5 കപ്പ്, അതായത് 300 ഗ്രാം അരി എടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇതാണ് അരി. അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അത് തോരാൻ വേണ്ടി വെക്കാം. ഇനി അടുപ്പത്തിലേക്കൊരു പാത്രം വെച്ചിട്ട് അതിൽ നല്ലതുപോലെ അതൊന്ന് വറുത്തെടുക്കാം. ഇത്തിരി കട്ടിയുള്ള പാത്രമാണെന്നെങ്കിൽ ഏറ്റവും നല്ലതാണ്. നല്ലതുപോലെ ഒന്ന് വറുത്ത് നല്ല പൊരിഞ്ഞ് വരണം. അരി നല്ലതുപോലെ പൊരിഞ്ഞ് വരണം. അതേപോലെ നന്നാക്കി പൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പതിക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇനിയൊരു കുറച്ചേരം റെസ്റ്റ് ഒക്കെ ഒന്ന് ചൂടാറിക്കോട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു തേങ്ങൻ്റെ 1/2 മുറി തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. നല്ലതുപോലെ ചിരകിയെടുക്കാം ഒരു 1/2 മുറി തേങ്ങ. ഇതിലേക്ക് ഇനി വേണ്ടത് നമുക്കൊന്ന് വെച്ചാൽ കുറച്ച് ശർക്കരയാണ്. അപ്പോൾ ഒരു 3 ശർക്കരയും കൂടി എടുത്തിട്ട് അത് നല്ലതുപോലെ അതും ഒന്ന് ചിരകിയെടുക്കാം, ചീക്കിയെടുക്കാം. നിങ്ങളിത് എന്താണല്ലോ വെച്ചാൽ അതുപോലെ ഒന്ന് ചീക്കിയെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് ചൂടാറിയിട്ടുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 4 ഇളക്കായിട്ടിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പൊടിച്ചു വന്നത് അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മളെ തേങ്ങയും ശർക്കരയും എല്ലാം മിക്സ് ഇതും കൂട്ടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വളരെ കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് തോന്നുന്നുവെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കുഴച്ച് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി 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 നല്ല ഉരുണ്ട വരിവാക്കിയിട്ട് ഇങ്ങനെ വെക്കാം. നന്നായിട്ട് അങ്ങനെ എല്ലാതും വെക്കണം. അപ്പോൾ നമുക്ക് കൊണ്ട് ചെന്നിട്ട് സൗന്ദര്യക്കുറവുണ്ടാവുമെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഐഡിയ പറഞ്ഞുതരാം. ഇതുപോലെ 2 പാത്രമെടുക്കാം, അതിലേക്ക് നിറക്കാം. അതിലേക്ക് 2 നല്ലതുപോലെ നിറച്ചതിന് ശേഷം ഇത്തിരി അധികം ഉണ്ടായാലും സൈഡ് കൂടി പോകുന്നു. നന്നായി ഒന്ന് തിരിച്ചു കൊടുക്കാം. ആ മറുതി നന്നാക്കി ഒന്ന് തിരിച്ച് അങ്ങനെ നായി കൊടുത്ത് കഴിഞ്ഞാൽ എന്തായാലും ഇതേ വരുന്ന നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല അടിപൊടിയായി നമ്മുടെ പലഹാരം. അപ്പോൾ ഇതാണ് നമ്മളെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് 4 മണി ചായയിട്ട് ചായയുടെ കൂടെ ഇങ്ങനെ കഴിച്ചാൽ നല്ല സൂപ്പറാക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ, താങ്ക് യു.